Hi guys, Automaster Day, Matter Video Lake, Ever Conswagad. In the Namula Chiambo, another Hyundai Santa Fe car in day, driver side seat and the backrest. Porrovot Poo, Bashamumbo to Verla. Either once a porrovot to Boykaja Pet Mumbo to Veram Bali Pada, a Pringle on the Wanangliagatul. But the switch in the complaint is that the repair reamend is the seat elaki veli ledathir shesham ulla kaaryang lana nammal kaanikkunnathu seat veli ledaki eduthe nammal switch assembly veli ledaki eduthe table il kondu poi adu piece aaki switch inde contacts ellam clean cheythu repair cheythu thirichu pidipikkunna oru reethiyana ivide kaanikkunnathu palarkkum ingeyulla switch okke ഇലക്കി റിപ്പയർ ചെയ്ത് പരിചയമുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും പേടിക്കാനൊന്നുമില്ല വളരെ സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രം എല്ലാം പ്ലാസ്റ്റിക് ഒക്കെ ആയതുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ കെയർ ചെയ്യുക വാച്ച്മാൻ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെയുള്ള വർക്കിന് വളരെ നല്ലതാണ് അതിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചു വെച്ചാൽ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഇളക്കി എടുത്തതിന് ശേഷം വെളിയിൽ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ആ സ്വിച്ചിൻ്റെ കവറൊക്കെ ഇളക്കിയെടുക്കും അതായത് മൂന്ന് ലോക്കുണ്ട് അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് പ്രസ് ചെയ്യുന്ന ടൈപ്പാണ് അപ്പോൾ അത് ഇളക്കിയെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഇളക്കിയെടുത്താൽ മതി മറ്റേ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം സാധാരണ ഇങ്ങനെയുള്ള സ്വിച്ചുകളെല്ലാം നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്പ്രിംഗ് ലോഡഡ് ബോളൊക്കെയുള്ള കോണ്ടാക്റ്റൊക്കെ ആയിരിക്കും അത് എക്സ്പീരിയൻസ് മനസ്സിലാകും ചിലത് ഫെദർ ടച്ച് വരുന്നുണ്ട് അത് നമ്മുടെ ഈ മൊബൈൽ ഫോണിനകത്തെ ബട്ടൺസ് മാതിരിയുള്ള ഒരു രീതിയൊക്കെ ആയിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള സ്വിച്ചുകളെല്ലാം തന്നെ ലോക്ക് ടൈപ്പ് സ്പ്രിംഗ് ലോഡഡ് ബോളൊക്കെ ഉള്ള ടൈപ്പായിരിക്കും അതുകൊണ്ട് തന്നെ ഇളക്കിയെടുക്കുമ്പോൾ വളരെ കെയർ ആയിരിക്കണം വൃത്തിയുള്ള മേശപ്പുറം തറയൊക്കെ മണ്ണൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് വേണം ഇളക്കിയെടുക്കാൻ കാരണം ഇളക്കിയെടുക്കുമ്പോൾ ശകലം അശ്രദ്ധയുണ്ടെങ്കിൽ സ്പ്രിംഗ് ലോഡഡ് ആയതുകൊണ്ട് അതിൻ്റെ ബോളൊക്കെ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ കെയർ ചെയ്ത് വേണം അത് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സ്പ്രിങ്ങൊക്കെ തെറിച്ച് പോയി ബോളൊക്കെ തെറിച്ച് പോയി കണ്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ തിരിച്ച് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാവും പിന്നെ ചില ഇങ്ങനെയുള്ള സ്വിച്ചുകളിലൊക്കെ വളരെ ചെറിയ ബോൾ വളരെ ചെറിയ സ്പ്രിങ്ങൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇളക്കിയെടുക്കുമ്പോൾ വളരെ കെയർ ചെയ്താൽ മാത്രം മതി അതുപോലെ ചുറ്റോടി ചുറ്റും ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അഥവാ തെറിച്ചു പോയാലും എങ്ങോട്ട് പോകുന്നുണ്ടെന്നൊക്കെ നോക്കി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കണ്ടില്ലേ ഇതിനകത്തിപ്പം ഓരോ ഫംഗ്ഷന് വേണ്ടിയും ഓരോ സ്വിച്ചാണ് സീറ്റ് പുറകോട്ട് മാറാൻ വേണ്ടിയുള്ളത് മുൻവശം പൊക്കാൻ വേണ്ടിയുള്ളത് ബാക്ക് സൈഡ് പൊക്കാൻ വേണ്ടിയുള്ളത് ബാക്ക് റെസ്റ്റ് മുമ്പോട്ടും പുറകോട്ടും വരുത്താൻ വേണ്ടിയുള്ളത് അങ്ങനെ മൂന്ന് നാല് ഒന്നോ രണ്ടോ മൂന്ന് നാല് സ്വിച്ചാണ് ഇതിനകത്തുള്ളത് ആ സ്വിച്ചിൻ്റെ വെളുത്ത് ആ കാണുന്ന ഭാഗവും കറുത്ത് കാണുന്ന ഭാഗവും ആ കറുത്ത് കാണുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ വളരെ സൂക്ഷിച്ച് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും തട്ടി ഇളക്കിയെടുക്കാൻ പറ്റും ഇളക്കിയെടുത്ത് കഴിഞ്ഞ് അതിനകത്ത് ബോൾ ഉണ്ടാവും ബോൾ വെച്ച് പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം വളരെ സൂക്ഷിച്ച് ചെയ്താൽ മതി ആ ബോൾ മാത്രം തെറിച്ച് പോകാതെ സൂക്ഷിക്കണം സ്പ്രിങ് തെറിച്ച് പോകാതെ നോക്കണം എന്നിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് കോണ്ടാക്റ്റ് എല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം എടുത്തിട്ടാൽ മതി ഒരു സൈഡിൽ ഒരു ലോക്കും ഒരു മറ്റേ സൈഡിൽ രണ്ട് ലോക്കുമാണ് അത് കറക്റ്റായിട്ട് ആ പൊസിഷൻ കറക്റ്റാക്കി വെച്ച് നേരെ വെച്ച് അങ്ങ് പ്രസ് ചെയ്ത് കയറി അങ്ങ് ലോക്കായിക്കോളൂ ഇപ്പം നമ്മൾ ആ സ്വിച്ച് സ്ലൈഡിങ് സ്വിച്ച് ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ആ കറുത്ത കവർ അതിൻ്റെ ഒരു സൈഡിൽ രണ്ട് ലോക്കും മറ്റേ സൈഡിൽ സിംഗിൾ ലോക്കുമാണ് ചെറിയ വാച്ച്മാൻ സ്കൂട്ടറിൻ്റെ ഫ്ലാറ്റ് അതായത് അറ്റം ഫ്ലാറ്റായിട്ടുള്ള ചെറുത് ചെറിയ സ്കൂട്ടറിൻ്റെ അതിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി പതുക്കെ തിക്കിക്കഴിഞ്ഞാൽ ലോക്ക് വിടും അത് കൂടുതൽ തിക്കിക്കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഒടിക്കാതെ അത് ലോക്ക് പിടിച്ചു കഴിഞ്ഞ് അപ്പുറത്തെ സൈഡ് കൂടെ ലോക്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വെളിയിൽ വരും കണ്ടില്ലേ ഇപ്പം ഇളക്കിയെടുക്കുമ്പോൾ അതിനകത്തുനിന്ന് രണ്ട് ബോൾ വീഴുന്നുണ്ട് രണ്ട് സൈഡിലും രണ്ട് ബോളുണ്ട് പിന്നുള്ളത് പിന്നെ ആ വെളുത്ത ആ ചെറിയ ആ പീസിനകത്ത് രണ്ട് സ്പ്രിങ്ങും ഉണ്ടാകും ഇതിൻ്റെ സ്പ്രിങ് വെളിയിൽ പോകത്തില്ല ബോൾ മാത്രമേ തെറിക്കാൻ സാധ്യതയുള്ളൂ ഇപ്പം നോക്കിയാൽ അറിയാം ആ കോണ്ടാക്റ്റ് എല്ലാം ഭയങ്കരമായിട്ട് കറുത്തിട്ടുണ്ട് സ്പാർക്കായിട്ട് കറക്കുന്നതാണ് ഇങ്ങനെയുള്ളതിനെല്ലാം ഈ സ്പാർക്കാകാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്പാർക്കായിട്ട് പിന്നെ അവിടെ കറുത്തു പോകും അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് കിട്ടാതെ വരുന്നതാണ് ഇതിൻ്റെ ഈ പ്രശ്നം എന്ന് പറയുന്നത്
അത് ആ ചെറിയ ബാറ്റ്മാൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ ചുരണ്ടി എൻ്റെ കറുപ്പെല്ലാം കളഞ്ഞ് കുത്തി വലുതായിട്ട് വൃത്തിയിലാക്കാതെ, അതായത് കുത്തി അത് കുഴിക്കാതെ ജസ്റ്റ് സ്ലൈറ്റ്ലി ഒന്ന് അരച്ചു കഴിഞ്ഞാൽ തന്നെ കറുപ്പങ്ങ് മാറും. അത് നല്ല തിളങ്ങുന്ന രീതിയിലാക്കിയതിന് ശേഷം കോണ്ടാക്റ്റിൻ്റെ ഭാഗം എല്ലാം നല്ലപോലെ ആക്കിയതിന് ശേഷം പിന്നെ ബോളിൽ ശകലം ഗ്രീസ് ഇട്ട് അതിൻ്റെ കറക്റ്റായിട്ട് ലെവലിന് വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്താൽ മതി മുകളിലത്തെ കവർ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ, ബോൾ തെറിച്ചു പോകാതെ നോക്കുക, സ്പ്രിങ് തെറിച്ചു പോകാതെ, ഇതേമാതിരിയുള്ള സ്വിച്ചിനെല്ലാം ഉള്ളൊരു പ്രശ്നം അതാണ്. അതുപോലെ തന്നെ ഇളക്കുമ്പോൾ അതിൻ്റെ ആ കറുത്ത കവർ നമ്മൾ ഇളക്കിയപ്പോൾ വാച്ച്മാൻ സ്കൂട്ടറിൻ്റെ തിക്കി ഇളക്കുമ്പോൾ അതിൻ്റെ ലോക്കിൻ്റെ ഭാഗം പൊട്ടിപ്പോകാതിരിക്കാൻ നോക്കുക. അങ്ങനെ അഥവാ പൊട്ടിപ്പോയാൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പരിപാടി സൂപ്പർ ഗ്ലോ ഇട്ട് ഒട്ടിക്കുക മാത്രമേ ഉള്ളൂ. കാരണം അതങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞ് വീണ്ടും ഇളക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് വലിയ കൂടുതൽ ഡാമേജിലേക്ക് പോകും. അതുകൊണ്ട് കഴിയുന്നതും പൊട്ടിക്കാതെ നോക്കുക. പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിപ്പിച്ച് കഴിഞ്ഞാൽ, ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അത് കറക്റ്റായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് അതേമാതിരി തന്നെ എല്ലാം തിരിച്ച് പിടിപ്പിച്ച് സീറ്റെല്ലാം കയറ്റി പിടിപ്പിച്ച് സീറ്റ് തിരിപ്പിച്ച് പിടിച്ചാൽ മതി. സീറ്റ് തിരിച്ച് പിടിപ്പിക്കുമ്പോൾ അടിയിലുള്ള വയറുകളെല്ലാം ഇളക്കിയെടുത്തോളം വയറുകൾ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇത് സ്വിച്ചുണ്ട്. ഇതിപ്പം നമ്മൾ അതിനകത്ത് മൊത്തം 4 സ്വിച്ചുണ്ട്. അതിൽ പിന്നെ ഈ ബാക്ക്റെസ്റ്റിൻ്റെ സൈഡ് മാത്രമേ നമ്മൾ സ്വിച്ച് ഇളക്കിയിട്ടുള്ളൂ. കാരണം മറ്റേതിന് കുഴപ്പമൊന്നും, മറ്റതൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കോണ്ടാക്ട് എല്ലാം ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ക്ലീൻ ചെയ്ത് കയറ്റി പിടിപ്പിച്ചാൽ മാത്രം മതി. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ കണ്ടമാനം എമിരി പേപ്പർ ഇട്ട് ഉരച്ച് അതിൻ്റെ കനമൊന്നും കുറച്ചേക്കരുത്. അതിൻ്റെ എന്തുമാത്രം അഴുക്കുണ്ടോ അഴുക്ക് പോകാൻ മാത്രമുള്ള ക്ലീനിങ് ചെയ്യാവൂ. കൂടുതൽ ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കനം കുറയും, അതിനനുസരിച്ച് കോണ്ടാക്റ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വളരെ കെയർ ചെയ്തിട്ട് വളരെ ചെറുതായിട്ട് നൈസിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അതുപോലെ എമിരി പേപ്പർ എടുക്കുന്നതൊക്കെ പുതിയ എമിരി പേപ്പർ ഒരിക്കലും എടുക്കരുത്. നൈസായിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ ആ റഫ്നെസ് പോയ പഴയ എമിരി പേപ്പർ എടുത്തിട്ട് വേണം ചെയ്യാൻ. പുതിയതൊന്ന് അതിൻ്റെ പുതിയതൊന്ന് ഇട്ട് യൂസ് ചെയ്ത് അതൊരുപാട് ഉരച്ച് കളയരുത്. ഇനിയിപ്പോൾ നമ്മളത് തിരിച്ചിടുകയാണ്. തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ടായിരിക്കണം. അത് പൊസിഷൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഇതിന് മുമ്പ് ഇളക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, അല്ലെ ആദ്യമായിട്ട് ഇളക്കുന്നവരാണെങ്കിലും അതിൻ്റെ ആ അകത്തെ കോണ്ടാക്റ്റ് അകത്തോട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം അതിൻ്റെ ആ കനമുള്ള രണ്ട് പിന്നെ കോണ്ടാക്റ്റ് വരുന്ന ഭാഗം പരസ്പരം മുകളിലും താഴെയും വരത്തക്ക രീതിയിൽ വെക്കുക. ഇപ്പം ആ വെളുത്ത ഭാഗത്ത് ഗ്രീസ് വരട്ടുകയാണ്. അപ്പോൾ ആ ഭാഗത്താണ് സ്പ്രിങ് ഇരിക്കുന്നത്. സ്പ്രിങ് അതിനകത്തോട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ബോള് വെക്കുമ്പോൾ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ മെയിനായിട്ടും ഗ്രീസ് വെക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ ലൂബ്രിക്കേഷനും കിട്ടുമെന്ന് കൂട്ടിക്കോളൂ. അപ്പം അങ്ങനെ വെച്ചിട്ട് ആ ബോൾ അതിൻ്റെ മുകളിലോട്ട് ആ വാച്ച്മാൻ സ്കൂട്ടറിൻ്റെ അടുത്ത് ഗ്രീസ് വരട്ടിക്കഴിഞ്ഞാൽ എടുത്ത് അങ്ങോട്ട് വെക്കാൻ എളുപ്പമാണ്. എന്നിട്ട് കറക്റ്റായിട്ട് പൊസിഷൻ നോക്കി തല തിരിച്ച് അതിനകത്തോട്ട് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. കറക്റ്റായിട്ട് ബോള് വീണിട്ടില്ലെങ്കിൽ പ്രസ് ആകത്തില്ല. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കറക്റ്റായിട്ട് അകത്തോട്ട് ആ വെളുത്ത സാധനം ആ കറുത്തതിനകത്തോട്ട് ഇറങ്ങുന്നുണ്ടോ നോക്കുക. രണ്ട് സൈഡ് ഒരുപോലെ അമങ്ങുന്നുണ്ടോയെന്ന് നോക്കുക. അങ്ങനെ രണ്ട് സൈഡ് അമങ്ങുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് വീണിട്ടില്ല. ശരിക്കും ഇപ്പോൾ വീണില്ല, അതുകൊണ്ടാണ് തിരിച്ചെടുത്തത്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ അത് ഗ്രീസ് പുരട്ടി ബോള് വീണ്ടും എടുത്ത് വെച്ച് അപ്പോൾ ഇതാ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. കറക്റ്റായിട്ട് വീഴാതെ നമ്മൾ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും അമങ്ങത്തുമില്ല, അതായത് അതിൻ്റെ പുറത്തെ കവർ ശരിക്ക് താഴോട്ട് അമരത്തില്ല. അപ്പം നമ്മൾ കൂട് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടാണോ ചെയ്തത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. ഇപ്പം അത് ഞാൻ ഒരു പ്രാവശ്യം ഇളക്കേണ്ട കാര്യം തന്നെ, ആദ്യത്തെ പ്രാവശ്യം കറക്റ്റായിട്ട് വീണില്ല, അതുകൊണ്ടാണ് അത് കയറ്റി. ഇപ്പം കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കറുത്ത സാധനം എടുത്തു. അപ്പോൾ അതിൻ്റെ തന്നെ അതിനാണെങ്കിൽ ഒരു സൈഡിൽ രണ്ട് ലോക്കും മറ്റേ സൈഡിൽ സിംഗിൾ ലോക്കും ആണുള്ളത്. അപ്പോൾ അതും പൊസിഷൻ കറക്റ്റായിട്ട് വെച്ചിട്ട് മുകളിൽ നിന്ന് രണ്ട് സൈഡ് ഒരുപോലെ താഴോട്ട് പ്രസ് ചെയ്താൽ അങ്ങ് കയറി ലോക്കായി.
എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നോക്കണം. അതിൻ്റെ മുകളിലത്തെ അതിൻ്റെ പോയിൻ്റ് അത് കറക്റ്റായിട്ട് മൂവ് ആകുന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് കവറിലായിട്ട് തിരിച്ച് പിടിപ്പിച്ചാൽ മാത്രം. അപ്പോൾ ഇനി നമ്മൾ സീറ്റ് തിരിച്ച് പിടിപ്പിക്കാൻ പോവാണ്. സീറ്റിൻ്റെ പുറകിലത്തെ കവറിലാണ് ഇത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. മൂന്ന് സ്ക്രൂ ഉണ്ട്. നമ്മൾ സ്ക്രൂ മൂന്നിടത്ത് ഇട്ട് അതിൻ്റെ ഒരു ലോക്കുണ്ട്. ആ ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ കവറ് സീറ്റിൻ്റെ സൈഡിൽ വെച്ച് മുറുക്കുക. അതിന് രണ്ട് സ്ക്രൂ ഉണ്ട്. ഇതൊക്കെ ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിലെല്ലാം അകത്ത് പ്രസ്സിങ് ലോക്കുകളൊക്കെ ഉണ്ട്. രണ്ട് സ്ക്രൂ ഇളക്കിയാൽ മാത്രം ഇതിങ്ങി വെളി വരികയില്ല. അപ്പോൾ ആ ലോക്ക് കൂടെ വളരെ സൂക്ഷിച്ച് ഇളക്കിയതിന് ശേഷം വേണം എടുക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇതെല്ലാ പ്ലാസ്റ്റിക് ലോക്കും പ്ലാസ്റ്റിക്കിൻ്റെ ബോഡിയിൽ ക്ലിപ്പ് വെച്ചിട്ട് ഉള്ള പ്രസ്സിങ് ലോക്കുകളൊക്കെയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ ഇതെല്ലാം ഒടിഞ്ഞു പോകാൻ സാധ്യതയുള്ള പിടിപ്പീരാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേക്ക് കെയർ. ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഹരിഫരി പാടില്ല. നല്ല ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ. തിരക്ക് കൂട്ടുന്നവർക്കും ക്ഷമയില്ലാത്തവർക്കൊന്നും ഈ പണി പറഞ്ഞിട്ടില്ല. വളരെ ക്ഷമയുള്ള, സമാധാനമായിട്ട് തിരക്ക് കൂട്ടാതെ ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ജോബാണ് റിപ്പയറിംഗ് വർക്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂജൻ വണ്ടികളുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് പാർട്സുകളുടെ റിപ്പയറിംഗ്. പക്ഷെ വൺസ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ജോബാണ്. മാത്രമല്ല ടെക്നീഷ്യൻസിന് അറിയാവുന്നവർക്കറിയാം, സാലറി കൊണ്ടും സമൂഹത്തിൽ ഇച്ചിരി നല്ല പേര് കിട്ടാനും എല്ലാം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് റിപ്പയർ ചെയ്യുന്നവർക്കായിരിക്കും കൂടുതൽ ഇന്നത്തെ ഈ കാലത്ത് ഫീൽഡിൽ ഡിമാൻഡുള്ളത്. ഇനി അങ്ങോട്ട് വരുന്ന കാലങ്ങളിലും ഇലക്ട്രീഷ്യന്മാർക്കും ഇലക്ട്രോണിക്സ് റിപ്പയറിങ്ങിന് താല്പര്യമുള്ളവർക്കും അറിയാവുന്നവർക്കുമായിരിക്കും ഡിമാൻഡ് കൂടുതൽ. അറിയാമല്ലോ, EV ഒക്കെ വരാൻ പോവാണ്, ഇലക്ട്രിക്കൽ വെഹിക്കിളൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും ഇങ്ങനെയുള്ള ഇലക്ട്രിക്കൽ റിപ്പയറിംഗ് ആയിരിക്കും കൂടുതലും വരിക. അപ്പോൾ ഇപ്പോഴേ ഇലക്ട്രിക്കൽ ഫീൽഡിലോട്ട് തിരിയുന്നവർക്കും അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർക്കും ഭാവിയുണ്ടാവും. മെക്കാനിക്സ് പൊതുവേ EVയിൽ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ മെക്കാനിക്കുകൾക്കുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഫീൽഡിലേക്ക് ഇപ്പോഴേ ചൂട് മാറ്റുന്നത് വളരെ നല്ലതാണ് എന്ന ഒരഭിപ്രായക്കാരനാണ് ഞാൻ. പൊതുവേ ഇനിയുള്ള കാലം അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ സാധ്യത. അതുകൊണ്ട് ടെക്നീഷ്യൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് ഇതൊന്നും പഠിക്കാൻ ഒരു കോളേജിലും പോകണമെന്നില്ല, നെറ്റിലെല്ലാം കിട്ടും. പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് മാത്രം മതി. ഇപ്പോൾ ആ നോബ് കണ്ടില്ലേ, നോബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാനും ഇടാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു സൈഡിലൊരു ഫ്ലാറ്റ് സ്കൂട്ടറിട്ട് തിക്കിയാൽ തക്കം നിങ്ങൾ ഓടി വരാനുള്ള ഒരു ചെറിയൊരു ലോക്ക് മാത്രമേ ഉള്ളൂ. കണ്ടാൽ തോന്നും വല്ല സ്ക്രൂ ഉണ്ടെന്നൊക്കെ തോന്നും, പക്ഷെ ഒന്നുമില്ല. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് റിപ്പയറിങ്ങിൻ്റെ കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അധികം താമസിയാതെ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കൂടുതൽ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നേരത്തെ ഈ സ്ലൈഡിങ്, അതായത് ബാക്ക്റെസ്റ്റ് മുമ്പോട്ട് വരുന്നില്ലായിരുന്നു, അതായത് എൻ്റെ കംപ്ലൈൻറ്റ്. പുറകോട്ട് പോകും, പുറകോട്ട് പോകും, പക്ഷെ മുമ്പോട്ട് വരുന്നില്ലായിരുന്നു. മുമ്പോട്ട് വരുന്നു.